നമസ്കാരം. നമുക്കറിയാം കോവിഡ് രോഗബാധയുള്ളവരെ വെടിവെച്ചുകൊന്ന രാജ്യമാണ് ഉത്തരകൊറിയ. രാജ്യം ഉത്തരകൊറിയ ആയതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും വലിയ അതിശയോക്തിയൊന്നും തോന്നിക്കാൻ വഴിയില്ല. കാരണം അതിലും ഭീകരമായ കൊലകൾ ഇവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്തായാലും കോവിഡ് രോഗികളെ വെടിവെച്ചു കൊന്നിട്ടും ഉത്തരകൊറിയയിൽ കോവിഡ് പ്രതിസന്ധി അതിഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തരകൊറിയയിൽ ഇപ്പോൾ പട്ടിണിയും ക്ഷാമവും രൂക്ഷമാണ് എന്ന വാർത്തകളാണ് വരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ധൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് 19 ബാധയെ തുടർന്ന് 5 മാസത്തോളമായി ചൈനയുമായുള്ള അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. ഇതും കോവിഡ് പ്രതിരോധിക്കാൻ കിം ജോങ് ഉൻ കൈക്കൊള്ളുന്ന കർശനമായ നടപടികളുമാണ് രാജ്യത്തെ പട്ടിണിയിലാക്കിയത്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ എത്ര കർശനമായിട്ടാണ് ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ നടപ്പാക്കിയത് എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഉത്തരകൊറിയ പോലുള്ള ഒരു രാജ്യം എത്ര കർശനമായിട്ടായിരിക്കും ലോക്ക്ഡൌൺ നടത്തുക എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഉത്തരകൊറിയയിൽ ഭക്ഷ്യക്ഷാമവും പോഷകാഹാരക്കുറവും ഏറി വരികയാണ്. ആണവ മിസൈൽ പരീക്ഷണങ്ങളുടെ പേരിൽ ആ രാജ്യത്തിനുമേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം അവസാനിപ്പിച്ച് അടിയന്തരമായി ഭക്ഷണ വിതരണം ഉറപ്പാക്കാൻ UN രക്ഷാ കൗൺസിൽ തയ്യാറാവണം എന്നാണ് ഉത്തരകൊറിയയിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി തോമസ് ഓജോ കുൻഡാന ആവശ്യപ്പെട്ടത്. ഉത്തരകൊറിയ ഇതുവരെ കോവിഡ് വൈറസ് ബാധയെ പറ്റിയോ അവർ കൈക്കൊള്ളുന്ന പ്രതിരോധ നടപടികളെ പറ്റിയോ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വൈറസ് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല അപ്പാടെ തകർത്തതായിട്ടാണ് കുൻഡാന പറയുന്നത്. മാർച്ച് 1 മാസങ്ങളിൽ ചൈനയുമായുള്ള ഉത്തരകൊറിയയുടെ വ്യാപാരത്തിൽ 90% കുറവ് വന്നത്. ഇതോടൊപ്പം വലിയ നഗരങ്ങളിൽ വീടില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മരുന്നുകളുടെ വില കുത്തനെ കൂടുകയാണ്. ദിവസം 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ കൂടുകയാണ്. പലർക്കും ചോളം മാത്രമാണ് കഴിക്കാനുള്ളത്. ചിലരാവട്ടെ പട്ടിണിയിലുമാണ്. കുട്ടികളുടെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഉത്തരകൊറിയയിലെ ഏതാണ്ട് 40% പേരും, അതായത് 1 കോടിക്ക് മേലുള്ള ആൾക്കാർ പട്ടിണിയിലാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ അവിടേക്ക് നിയന്ത്രണങ്ങളില്ലാതെ തന്നെ മാനുഷികമായ സഹായവും മരുന്നുകളും എത്തിക്കാനാകണം എന്നും ഐക്യരാഷ്ട്രസഭ കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ കിം ജോങ് ഉൻ ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.